കൊട്ടിയൂരമ്പലത്തിലെ കയ്യാലകളിലെ താൽക്കാലിക ജീവനക്കാരും അവരുടെ കയ്യാലകളിലെ സേവനങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഗോവിന്ദൻ, ഇരിങ്ങത്താണ്. ഇവിടെ സേവാസംഘത്തിൻ്റെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മളുടെ NH കയ്യാലയിൽ പാചകത്തിന് എത്തിയതാണ്. മെയ് 21 മുതൽ കയ്യാലയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഞങ്ങൾ 3 ആൾക്കാർ കയ്യാലയ്ക്ക് വേണ്ടി ഭക്ഷണം പാചകത്തിന് വേണ്ടി, ഗിരീശൻ, ഷാജി പിന്നെ ഗോവിന്ദൻ. ഇന്ന് ഇളനീൻ വെപ്പാണ്. ഇളനീൻ വെപ്പിന് ഇന്നലെ രാത്രി മുതൽ ഉറക്കൊഴിച്ചിൽ കൊണ്ട് നമ്മൾ 2-3000 ആൾക്ക് ഭക്ഷണം പാകം ചെയ്ത് ഇന്ന് ഭക്തി നിർബലമായ കൊട്ടിയൂരിലെ ഇളനീൻ വെപ്പ് ഇളനീക്കാരുടെ ഭക്ഷണം നല്ല യുവങ്ങൾ കൂടി നമ്മൾ ഇളനീക്കാർക്ക് ഭക്ഷണം ഇന്ന് കൊടുത്തു. പിന്നെ നാളെ അങ്ങോട്ടേക്കും നമ്മൾ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ചെയ്യുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നന്ദി. എത്ര വർഷമായി പെരുമാൾ സേവാ സംഘത്തിൻ്റെ 10-25 വർഷമായി ഞാൻ ഈ പ്രവർത്തനത്തിൽ കൂടി. ഈ ഉത്സവകാലത്ത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്ത ജന ലക്ഷങ്ങൾക്ക് താങ്കൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ വിഭവങ്ങൾ ഊട്ടി കൊടുക്കുകയുണ്ടായി. താങ്കൾക്ക് അതിന് എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താ പറയാൻ? നമുക്ക് ഓർത്തു വെക്കാൻ പറ്റിയ കാര്യം ഇളനീൻ വെപ്പിൻ്റെ കാര്യമായ ഭക്ഷണമാണ്. പിന്നെ എല്ലാ ഇളനീക്കാർക്കും നല്ല ഫുഡുകൾ ഈ കയ്യാലയിൽ നിന്നും നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ഗിരീഷ്. ഞാൻ വിളയാട്ടൂർ ചോദിച്ചാണ്, ഇരിങ്ങത്ത് വിളയാട്ടൂർ. ഇവർ വരാൻ തുടങ്ങിയിട്ട് ഒരു 10-25 വർഷമായി. കയ്യാലയിൽ 15 വർഷമായി സ്ഥിരമായിട്ട്. കൊറോണ കാലത്തും ഇപ്പോൾ നടക്കാത്ത സമയത്ത് പോലും ഞാൻ കയ്യാലയിൽ ഒറ്റ കയ്യാലയിൽ ഉണ്ടായിരുന്നു. ഈ കയ്യാല എന്ന് പറയുമ്പോൾ കയ്യാലയിൽ ഒരു വിളക്ക് നെയ്യാട്ടത്തോടു കൂടി ഭണ്ണാര നിലത്തുകൂടി ഒരു വിളക്ക് കത്തിക്കൽ നിർബന്ധം. അത് കെട്ടുപോകാണ്ട് കച്ചാട്ടം തന്നാണ് അത് എടുക്കാറുള്ളത്. അതുവരെ ആ വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൊറോണ കാലത്ത് എൻ്റെ ചുമതല അതായിരുന്നു, വിളക്ക് ഇടാതെ സൂക്ഷിക്കുന്നത്. എല്ലാ സമയത്തുകളിലും കൂടെ ഭക്ഷണം പാചകം ചെയ്യാൻ ഗോവിന്ദൻ മുതലിൻ്റെ കൂടെ പാചകം ചെയ്യാൻ സഹായിക്കുകയാണ്. താങ്കൾ എത്ര വർഷമായി ഈ സേവാസംഘത്തിൽ ക്യാമ്പുകൾ? 25-27 വർഷത്തോളമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 വർഷം ഗൾഫ് പോയതിനും വന്നില്ല. അപ്പോൾ ഇയാളിൽ സ്ഥിരമായിട്ടൊരു 14 വർഷം. ഇത്രയും കാലഘട്ടത്തിൽ താങ്കൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിന് ഞാൻ മുമ്പ് ഈ കയ്യാലയിൽ വരുന്നതിന് മുമ്പ് പാലത്തിൻ്റെ മുകളിൽ ഒരു പാലത്തിൻ്റെ പാലം പഴണ്ടർ എന്നുള്ള ദേവസ്വത്തിൻ്റെ പേരിൽ പാലം പഴണ്ടറായിട്ട് ജോലി ചെയ്ത സമയത്ത് അവിടെ ഒരാളെ പേഴ്സും കാര്യങ്ങളൊക്കെ പുഴയിൽ ഒലിച്ചു പോകുമ്പോൾ പുഴയിലേക്ക് ഈ ബണ്ടുമെന്ന പുഴയിലേക്ക് ചാടി കുറേ ദൂരം ഓടി ആ പേഴ്സ് അവർക്ക് എത്തിച്ചു കൊടുത്തവർ എന്നെ ഒരു വലിയൊരു ഒരാളായിട്ട് തന്നെ എന്നെ കണ്ട് എൻ്റെ ഒരു നന്ദിയെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനത്തെ ഒരു സംഭവം ഈ കാലത്തുണ്ടായിട്ടുണ്ട്, ഒരു 10-15 വർഷം മുമ്പിട്ട്. കെ കുഞ്ഞിരാമൻ എന്ന വ്യക്തിയാണ് കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘം സ്ഥാപിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? കെ കുഞ്ഞിരാമേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരാൾ തന്നു. ഈ അങ്ങനെയുള്ള ഒരാളെ ഇനി ഇതുവരെ കണ്ടിരിക്കില്ല. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ പോകുന്നതിൻ്റെ എൻ്റെ അഭിപ്രായം. ഇത് ഈ വലിയൊരു മനുഷ്യനാണ് ഈ കൊട്ടിയൂരിനെ ഇത്രത്തോളം മാറ്റിമറിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ കൊട്ടിയൂർ ഒന്നുമല്ലാത്ത ഒരു സാധനവും ഒരു പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം കോഴിക്കോട് നിന്ന് പച്ചക്കറികളിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഉത്സവം നടത്തിയ എത്രയോ കാലങ്ങൾ ഈ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോവും ഈ ഭരണസാരഥിയിൽ തന്നെ കൊട്ടിയൂരിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ഷാജി. കയ്യാലയിൽ ഞാനൊരു 5 വർഷക്കാലം മാത്രമേ നിന്നിട്ടുള്ളൂ. ബാക്കി പല
വർഷങ്ങളിലും പല ക്യാമ്പുകളിലും ഭക്തജനങ്ങളെ സഹായിക്കുകയും സേവനം ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സേവാ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് സേവാ സംഘം ചെയ്യുന്നത്. കാരണം വരുന്ന ഭക്തജനങ്ങൾ ഏത് ക്യാമ്പിലായിക്കോട്ടെ എല്ലാവർക്കും അവർക്ക് വിശ്രമിക്കാൻ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടെ സേവാ സംഘമാണ് ആദ്യം മുതലും അവസാനം വരെ ഉണ്ടാവുക. എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സേവാ സംഘം ചെയ്യുന്നത്. അതൊരു ഒരു നിശ്ചിത വേതനത്തിനല്ല, സേവനമായിട്ടാണ് അധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ പല ക്യാമ്പുകളിലും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. സേവാസംഘത്തിൻ്റെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്.